നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ലൈറ്റാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു മാസത്തോളം ആയി എൻ്റെ കയ്യിലിരിക്കുന്നു. ഇത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മഴക്കാല സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും പവർ കട്ട് വരും, രാത്രി കാലങ്ങളിലൊക്കെ ചിലപ്പോൾ ലൈറ്റ് പോയെന്ന് വരിക. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രത്യേകിച്ച് കാട വളർത്തുന്ന സുഹൃത്തുക്കൾക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഇടയ്ക്ക് ലൈറ്റ് പോയി വരുമ്പോൾ കാടകൾ പരസ്പരം പാറി അവിടെ ഇവിടെ തട്ടുകയും അടിക്കുകയും അതുവഴി ഒരുപാട് കാടകൾ ചത്തുപോകും. അല്ലെങ്കിൽ ഇപ്പോൾ കോഴിയെ വളർത്തുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തന്നെ കോഴികൾ കൂട്ടം കൂടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രോയിലർ കോഴി വളർത്തുന്ന വലിയ ഫാമുകളൊക്കെ ആണെങ്കിൽ, ചിലപ്പോൾ ഒരു മീഡിയം സ്കെയിൽ ഫാമാണെങ്കിൽ അവിടെ ഇൻവെർട്ടർ ഒന്നും സെറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരം ഫാമുകളിലൊക്കെ കോഴികൾ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കട്ട കൂടി ചത്തുപോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അത്തരം ഈ സ്ഥലങ്ങളിൽ ചെറിയ ചിലവിൽ ഒരു ഇൻവെർട്ടറിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ കാണിക്കുന്ന ലൈറ്റ്. ഇതിന് വളരെ ചെറിയ വിലയേ ഉള്ളൂ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിലയേ ഉള്ളൂ. 20 വാട്ട്സ് ആണ് ഇതിന്റെ പവർ. ഏകദേശം നമുക്കൊരു 100-300 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ച് തന്നെ വെളിച്ചെത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു 500-1000 കാടകളെ വളർത്തുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു ലൈറ്റ് തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിന്റെ ലിങ്ക്, പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നു ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ എല്ലാവരോടും പോയി വാങ്ങിക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് ഇതൊരു പെയ്ഡായിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല. ഞാൻ ഉപയോഗിച്ച സാധനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രം. ഏകദേശം ഒരു 15 മണിക്കൂറൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നതെങ്കിൽ കൂടി നമുക്കൊരു 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ ലൈറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു 5 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിതിന്റെ പവർ വളരെയധികം കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആവറേജ് നമുക്കൊരു നല്ല ബ്രൈറ്റ്നെസ്സോട് കൂടിയിട്ട് ഒരു 5 മണിക്കൂർ ഈ ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇവൻ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ DC ഇട്ടിട്ട് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ അവിടെ കറണ്ട് കട്ടാവുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കത്തുകയും, എപ്പോഴാണോ കറണ്ട് വരുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കെടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ ബോക്സ്. ഇതിൽ 20 വാട്ട്സിൻ്റെ ട്യൂബാണെന്ന് എഴുതിയിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കൊരു സാധാരണഗതിയിലൊരു 12 അല്ലെങ്കിൽ 15 വാട്ട്സിൻ്റെയൊക്കെ ഒരു വെളിച്ചം കിട്ടുന്നുണ്ട്. വാട്ട്സിനേക്കാൾ ഇതിൻ്റെ ലുമൻസാണ് ഇതിന് വെളിച്ചം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ 15 മണിക്കൂർ ലൈറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും പ്രതീക്ഷിക്കരുത്. നമുക്കൊരു 5 മുതൽ 7 മണിക്കൂർ വരെ വെളിച്ചം ഇതിൽ നിന്ന് കിട്ടും. സാധനം വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് എവിടെയെങ്കിലും കൊളുത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇത് ആണിയിൽ അടിച്ച് തൂക്കാനുള്ള ഹോൾഡറുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 മെത്തേഡുകളാണ്. ഒന്ന് ഡയറക്റ്റ് AC ലൈറ്റായിട്ട് ഉപയോഗിക്കാനുള്ളത്, ഇതിപ്പോൾ AC ലൈറ്റായിട്ട് ഉപയോഗിക്കാം. സോറി, ഇത് DC ആയിട്ട് നമുക്കൊരു സാധാരണ ഒരു ടോർച്ച് അല്ലെങ്കിൽ ഒരു എമർജൻസി ലാമ്പ് കൊണ്ടുനടക്കുന്ന പോലെ ഉപയോഗിക്കാം DC. ഇത് നമുക്ക് ഇങ്ങനെ AC ഇട്ടിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ സാധാരണ ഒരു LED ബൾബോ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റോ കത്തുന്നത് പോലെ ഒരു ലൈറ്റായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലാണ് ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത്. ഇത് DC ഇട്ടിട്ട് നമ്മൾ പ്ലഗിൽ കുത്തി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, പ്ലഗിൽ കുത്താനായിട്ട് ഇത്തരത്തിലൊരു വയർ വരുന്നുണ്ട്. വയറ് ചെറുതാണ്, അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പവർ പോയിന്റ് എത്തിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഇതുപോലെ കുത്തിയതിന് ശേഷം ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഓഫിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് ചാർജ് നിറയും. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് DC ഉപയോഗിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ DC ഇട്ടിട്ട് നമ്മൾ ഇത് ഈ അവസ്ഥയിൽ ഇപ്പോൾ ഞാൻ പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി കേടുകയും ഇതിലേക്ക് ചാർജ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കാണ്, ഫുൾ ടൈം ഇത് ഓൺ ആക്കിയിട്ടൊന്ന് വിചാരിച്ച് അടിച്ചു പോകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇട്ടതിന് ശേഷം കറണ്ട് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കത്തുകയും കറണ്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ കാട വളർത്തുന്നവർക്കും കോഴി വളർത്തുന്നവർക്കും ഒക്കെ ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഇപ്പോൾ മഴക്കാലമാണ്, നമ്മുടെ വീടുകളിൽ പോലും നമുക്കിത് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.